അന്ന് ശിവൻകുട്ടി ഇവിടുത്തെ പ്രധാനപ്പെട്ട ലീഡറാണ്, ബിനോയ് വിശ്വം, സുരേഷ് കുറുപ്പ്, ഞാൻ, എല്ലാവരും കൂടി വർഗീസ് എന്ന് പറയുന്ന അന്നത്തെ വൈസ് ചാൻസലർ ഇതേപോലെ പ്രകടനങ്ങൾ നിരോധിച്ചു. അപ്പോൾ ഞങ്ങൾ അതിനെതിരായിട്ട് സെനറ്റ് ഹാളിലേക്ക് കാലത്ത് 7:30 ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയാനേ തീരുമാനിച്ചിട്ടുള്ളൂ. തടഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ അത് പറയുന്നതിനൊന്നുമില്ലല്ലോ, നമ്മുടെ സുനിൽ ചൈന എന്നാണ് ഞങ്ങൾ വിളിക്കുക, വലിയ ബിസിനസ്സുകാരനാണ്, അദ്ദേഹം എന്ത് ചെയ്തൊരു കല്ലെടുത്ത് ഈ കാറിൻ്റെ മുകളിൽ ഇടിച്ച്, ഡ്രൈവർ ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങേര് നേരെ പോയത് പോലീസ് സ്റ്റേഷനല്ല. ഞങ്ങൾ വിചാരിച്ചത് എന്താണ്, ഇദ്ദേഹം സെനറ്റ് തുടങ്ങാൻ പോകാനല്ലേ, സെനറ്റിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങളെല്ലാം സെനറ്റിൽ ചെന്നു, സെനറ്റിൽ അവിടെ ആരും എത്തിയിട്ടില്ല, കണിയാമൻ രാമേന്ദ്രനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ സെനറ്റ് പിടിച്ചെടുത്തു. പിന്നെ അപ്പോൾ വേറൊരു വർഗീസ് ഉണ്ടായിരുന്നു, ഈ അടുത്ത കാലത്ത് മരിച്ചു പോയി, നമ്മുടെ ബിസിനസ് ഉണ്ടായിരുന്ന, പിന്നെ വലിയ ബിസിനസ് നമ്മുടെ കുറവംകുളത്ത് വലിയ ബിസിനസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വർഗീസ് ഇപ്പം മരിച്ചു. അപ്പോൾ വർഗീസിനെ ഞങ്ങൾ വൈസ് ചാൻസലറാക്കി, നമുക്കൊരു വർഗീസ് ഉണ്ട് പ്രതീകാത്മകമായി. അപ്പോൾ വിനോയ് വിശ്വം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ കെ കരുണാകരൻ്റെ ഭരണമാണ്, അദ്ദേഹം നേരെ പോലീസിനെ വിട്ട് ബൂട്ടിട്ടിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ശേഷം അപ്പോൾ ബൂട്ടിട്ടിട്ടുള്ള പോലീസ് വന്നാൽ മനസ്സിലായിക്കൊള്ളണം, ചെറിയ അടിയല്ല. അപ്പോൾ അത് വരുന്നത് സ്പെഷ്യൽ മറ്റേ നമ്മുടെ ആംഡ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ കറുത്ത ബൂട്ടും ട്രൗസേഴ്സാണ്, ഷോർട്സ് അതാണ് നിക്കർ ഇട്ട്, അതിട്ട് വന്ന് അടിയല്ല അവർ ചെയ്തത്, അടിച്ചു കുറേ ആളെ, എന്നെയൊക്കെ കുത്താണ് ചെയ്തത്. ഈ ലാത്തി കൊണ്ടുള്ള കുത്താണ് ഏറ്റവും ഭീകരം, കാരണം അത് പത്രവാർത്തയാക്കാൻ പറ്റില്ല, വിഷ്വലില്ല, യാതൊരു പാടില്ല, കാരണം ചെറിയൊരു വട്ടമല്ലേ. എനിക്കത് കൊണ്ട് അന്നത്തെ അടി ഞാൻ ഇപ്പോഴും, അപ്പോൾ ശിവൻകുട്ടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ, അപ്പോൾ അതുപോലെ ഈ റഷീദ് ബാലചന്ദ്രൻ അന്നത്തെ ബാലചന്ദ്രനെയാണ് അടിച്ച് തലയൊക്കെ പൊട്ടിച്ച് ബ്ലഡൊക്കെ വന്ന്. അപ്പോൾ അന്നൊക്കെ അത് പത്രത്തിൽ വരിക എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് പേജ് അടിച്ചത് വരിക എന്ന് പറഞ്ഞാൽ, അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ യൂത്ത് ഹോസ്റ്റലിൽ സ്റ്റുഡൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്.